ഇതാണ് തമ്മണംപട്ടി. അതായത് ഈ കാണുന്നത് കമ്പത്തുനിന്ന് വരുന്ന റോഡാണ്. ഇത് ഈ റോഡിന് കമ്പത്തുനിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ വന്നാൽ തമ്മണംപട്ടി എത്താം. ഇത് കുമളി റോഡാണ്. കുമളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം. ഇനി ഇവിടുന്ന് ഈ റോഡിനാണ് നമുക്ക് നമ്മുടെ ഫാമിലേക്ക് പോകുന്നത്. ഏകദേശം ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹാർവെസ്റ്റ് ഫ്രഷ് ഫാമിലെത്താം. അപ്പോൾ കുമളിന്ന് വരുമ്പോൾ ഒരു 10 കിലോമീറ്റർ കമ്പ റോഡിന് പോയിട്ട് ഇടത്തോട്ട് തിരിയണം. കമ്പത്തുനിന്ന് വരികയാണെന്ന് വെച്ചെങ്കിൽ ഒരു 12 കിലോമീറ്റർ കുമളി ഭാഗത്തേക്ക് പോയിട്ട് വലത്തോട്ട് തിരിയണം. 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹാർവെസ്റ്റ് ഫ്രഷ് ഫാമിലെത്താം. തമ്മനംപട്ടിയിൽ നിന്ന് തിരിഞ്ഞിട്ട് 3 കിലോമീറ്റർ ഫാമിലേക്ക് പോകണം പറഞ്ഞില്ലേ. ആ റോഡ് കംപ്ലീറ്റ് കൃഷികളാണ് കേട്ടോ. കുറേ ഭാഗങ്ങളിൽ പുളിമരമാണ് റോഡിന് അതിലിടുന്നത്. കുറേ ഭാഗങ്ങളിൽ തെങ്ങാണ്. പിന്നെ നമുക്കെന്താണ് ഈ അമരക്ക, പയറ്, അതുപോലെ വാഴ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ കാണാം. ഉള്ളി കൃഷി കാണാൻ പറ്റും, സവാള. അതുപോലെ ഈ തക്കാളി കൃഷിയുണ്ട്. പിന്നെന്താണ് പൂക്കൃഷി ഉണ്ട് അതിനിടയ്ക്ക്, കുറേ മല്ലികപ്പൂവ്. ഇങ്ങനെയുള്ള കൃഷികളൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. ആ 3 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുന്നത് തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ പോകുമ്പോഴാണ് കുറച്ച് ആടുകൾ മേയുന്നു, കുറച്ചധികം ആടുകൾ മേയുന്നു. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു സിസ്റ്റമാണ് ഇവിടെ. എന്താണെന്ന് അറിയോ, ഇപ്പോൾ തൽക്കാലം കൃഷിയില്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഇങ്ങനെ വലിയ ആട്ടിൻകൂട്ടങ്ങളെ മേയാൻ വിടുത്തറേ. ഈ ആടിൻ്റെ നോക്കുന്ന ആൾക്കാർക്ക് കുറച്ച് പൈസയും അവരുടെ ചിലവിനുള്ളതും കൊടുക്കും. അപ്പോൾ ആടുകൾ കുറച്ച് ദിവസം അവിടെ അങ്ങനെ മേയും. അപ്പോൾ ആടുകൾ ആട്ടിൻ കാഷ്ടവും മൂത്രമൊക്കെ അവിടെ വീണിട്ട് ആ സ്ഥലത്തിന് ഒരു വളം കിട്ടും. അവിടെ പിന്നെ കൃഷി ചെയ്യുമ്പോൾ അതതിന് ഗുണം ചെയ്യും. അങ്ങനെയാണ് ഇത്ര പരിപാടി. അപ്പോൾ ഞാൻ ജസ്റ്റ് അന്ന് ചെന്ന് നോക്കിയതാണ് ആടുകളെ മേയ്ക്കുന്നത്. ബാക്കിൽ കാണുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലനിരകളാണ് കേട്ടോ. നേരെ അങ്ങോട്ട് ആ കട്ടപ്പന ഭാഗത്തേക്കൊക്കെ ഉള്ളതാണ് അണക്കരൊക്കെ. പിന്നെ അങ്ങോട്ട് ആ കാണുന്ന ഭാഗത്താണ് നമ്മൾ കുമളിയിലേക്ക് പോകുന്നത്. ഈ റോഡ് അങ്ങോട്ട് പോയില്ല, ഈ റോഡ് ഇവിടെ ഫോറസ്റ്റിൻ്റെ അവിടെ അവസാനിക്കും. മെയിൻ റോഡിന് അങ്ങോട്ട് പോകണം കുമളിയിലേക്ക്. 10 കിലോമീറ്റർ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ റോഡിന് ഒരുപാട് അടുത്ത ഭാഗത്ത് ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു ഗേറ്റ് കാണാം. ഇതാണ് ഹാർവെസ്റ്റ് ഫ്രഷ് ഫാമിൻ്റെ. ഇവിടെ വന്നിട്ട് വിളിക്കണം, അപ്പോൾ അവർ വന്ന് തുറക്കും. ഇപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ഈ PRO ആയിട്ടുള്ള ഇത് തുടങ്ങുന്ന സമയത്ത് ബിഗിനിങ് ടൈമിൽ മുതൽ കൂടെയുള്ള നമ്മുടെ ഹെൻറി ചേട്ടൻ അവിടെയുണ്ട്. ഹെൻറി ചേട്ടാ തുറക്കൂ. വെൽക്കം വെൽക്കം. അഷ്റഫ്. അഷ്റഫ് ഹെൻറി. ഓക്കെ, പറഞ്ഞു തന്നിരുന്നു. ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ റോയൽ പാം എന്ന് പറയുന്ന പനകളുണ്ടല്ലോ, അതാണ് രണ്ട് സൈഡിലും നിന്നിട്ടുള്ള പനകളാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ പനയുടെ സൈസ് കണ്ടോ, അതിൻ്റെ വണ്ണം തന്നെ എത്രയും നോക്കിയേ. സാധാരണ ഈ പന ഇത്രയും വളരാറില്ല, അത്രയും 6 വർഷം കൊണ്ട് ഇത്രയും വളരാറുള്ളത് ഭയങ്കര അത്ഭുതമാണെന്നാണ് പറയുന്നത്. ഇവരുടെ കെയറും അതിൻ്റെ വളപ്രയോഗമൊക്കെ കൊണ്ട് തന്നെ, ഓർഗാനിക് വളപ്രയോഗം കൊണ്ടൊക്കെ തന്നെയാണ് ഇത് ഇത്രയും വളരുന്നതെന്നാണ് ഹെൻറി ചേട്ടൻ പറയുന്നത്. ഭയങ്കര സൈസാണ്, നല്ല ഭംഗി കേട്ടോ കാണാൻ. താമസിക്കുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്യാം. നേരെ തൊട്ട് നമ്മുടെ ഫാമിലി തുടങ്ങാം. അവിടെ എന്തെല്ലാം പപ്പായ ഉണ്ട്, ലെമൺ ഉണ്ട്. ഇതാണ് പപ്പായ, റെഡ് ലീഡി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്, ഹൈബ്രിഡാണ്. ഇതൊരു 3 മാസം തൊട്ട് കഴിക്കാൻ തുടങ്ങും. അങ്ങോട്ട് വരെ കണ്ടല്ലോ, അതൊക്കെ അറിയാം. അത് അതിനകത്ത് നോക്കി അവിടെ നോക്കി അതുപോലെ പിടിച്ചിരിക്കുക. റെഡ് ലേഡി അല്ലേ, റെഡ് ലേഡി വെറൈറ്റിയാണ്, ഹൈബ്രിഡാണ്. ഇതൊരു 12 മാസം 14 മാസം വരെ കായ്ക്കും. കായ്ക്കും കായ്ക്കും കായ്ച്ച് നല്ല നല്ല വെയിറ്റ് ആകും. 1-1.5 കിലോ ഒരാളും കാണും. ഓ, ഒരെണ്ണം ഒരെണ്ണം തന്നെ. ഓക്കെ ഓക്കെ, നല്ലത്. ഇത് ആണാണ്, ആൺ പപ്പായാണ്. ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്, ഇത് കായ്ക്കില്ല. പെൺപപ്പായ കായ്ക്കുള്ളൂ, ഇതുണ്ടെങ്കിലേ പക്ഷെ കായ്ക്കുള്ളൂ. അപ്പോൾ ഇത് ഈ ആൺപപ്പായ ചെടി ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കീടങ്ങളെ പിടിക്കാനോ? ഇത് കുടമ്പുളിയാണ്, പഴുത്തിരിക്കുന്നു അല്ലേ. ചെറിയ മരത്തിൽ കുടമ്പുളി പഴുത്തിരിക്കുന്നുണ്ട്.
ഇവിടെ രണ്ട് വാച്ച് ടവർ ഉണ്ട്. ഫോറിനേഴ്സും വിസിറ്റേഴ്സും ഗസ്റ്റ് വരുമ്പോ ഒന്ന് ഇവിടെ കേറിയവർ ഇരുന്ന് കണ്ടേച്ച് പോകും. ഫോറിനേഴ്സ് ആകുമ്പോൾ നേരെ കയറി മുകളിൽ ചെറിയ ഒരു പാർട്ടി പോലെ അവര് കുത്തിയിരിക്കും. നൈറ്റ് ഈവനിങ് വെരി പ്ലസന്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ മുന്തിരിവള്ളിയിലെ കവാത്ത് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അത് ശരിക്കും എനിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു എന്താ സംഭവമെന്ന്. പലരും കമൻറ്റിലൂടെ അത് പറഞ്ഞു തന്നിരുന്നു. ഇംഗ്ലീഷിൽ അതിനെ പ്രൂണിങ് എന്ന് പറയും. മലയാളാർത്ഥം വെട്ടി ഒതുക്കൽ എന്നേ ഉള്ളൂ. അതായത് സസ്യങ്ങളുടെ തണ്ടും വേരുമൊക്കെ ആവശ്യാനുസരണം മുറിച്ചു മാറ്റുന്ന ഒരു പരിചരണ രീതിയാണ് പ്രൂണിങ്. സസ്യങ്ങൾ ശരിയായ ആകൃതിയിൽ വളരുന്നതിനും അതുപോലെ തന്നെ കേടുവന്ന ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്യുക, വളർച്ചയും ഉൽപ്പാദനമൊക്കെ വർദ്ധിപ്പിക്കുക, വലിപ്പം കുറച്ചിട്ട് വിളവെടുപ്പ് എളുപ്പമാക്കുക, ഇങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങളോടെയാണ് പ്രൂണിങ് ചെയ്യുന്നത്. ഇന്ന് വരുന്ന അതിഥികൾക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാഷൻ ഫ്രൂട്ട് പറിക്കാൻ അജേഷ് ബ്രോ പോയപ്പോൾ ഞാനും കൂടെ പോയി. ഇവിടെ ഇത് ഭയങ്കര ഒരു ഐഡിയ ആണ്. ഇതൊരു ടാങ്കാണ്. ഇവര് കൃഷി ആവശ്യത്തിനൊക്കെ വെള്ളം സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ടാങ്കാണ്. അപ്പൊ ആ വെള്ളം വല്ലാതെ ചൂടാവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു പന്തലിടാൻ ഉദ്ദേശിച്ചപ്പോ അത് പാഷൻ ഫ്രൂട്ടിന്റെ ഒരു പന്തലാക്കി. അപ്പൊ അതുകൂടി അവന് വിളവായിട്ട് കിട്ടുകയും ചെയ്യും. ഈ കുളത്തിനകത്ത് മലേഷ്യൻ സിലോപ്പി എന്ന് പറഞ്ഞിട്ട് മീനിനെ വളർത്തുന്നതും കൂടി ഉണ്ട്. ഞാൻ ഈ പാഷൻ ഫ്രൂട്ടിന്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഹംസപ്പ ഉണ്ടായിരുന്നു, എന്റെ സുഹൃത്ത്. അവനടക്കൊന്ന് കൊണ്ടുവരും സ്കൂളിലേക്ക് പഴുത്തത്. അത് മഞ്ഞായിരിക്കും. എന്നിട്ട് അത് ആ ക്ലാസ് മൊത്തം പങ്കുവെക്കും കേട്ടോ. ഒരു കുരു രണ്ട് കുരുവൊക്കെയാണ് ആ സമയത്ത് ഒരാൾക്ക് കിട്ടുന്നത്. അതാണ്. അപ്പോൾ അത് മഞ്ഞ പാഷൻ ഫ്രൂട്ട് ആയിരുന്നു. ഇത് ചുമപ്പാണ്. ഇത് കുറച്ച് മധുരം കൂടുതലുണ്ടാവുന്നതാണ് അജേഷ് ബ്രോ പറയുന്നത്. സത്യമാണ്. ഇവിടെ വരുന്ന ഗസ്റ്റിന് വെൽക്കം ഡ്രിങ്ക് കൊടുക്കാറുള്ളത് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ്. ഇതിൻ്റെ ഈ ഈ കഴിക്കുന്ന പാർട്ടും ഇതിൻ്റെ തൊലിയും ഒക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്യുർ ഓർഗാനിക് ആണ്. ഇവിടെ ഒരു തരത്തിലുള്ള രാസവളവും രാസ കീടനാശിനികളോ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഇതിന് കാണും. ഇദ്ദേഹം ഈ ഈ സ്ഥലം എടുക്കുന്നത് മുതൽ ഇവരുടെ കൂടെ ഉള്ളതാണ്. ഇപ്പൊ പി ആർ ആണ്. ഇതൊരു 30 ഏക്കർ ഒരു പ്ലാന്റേഷൻ ആണ്. ഓർഗാനിക് മെയിൻ പറയാൻ പോയ ഓർഗാനിക് ഇതാണ്. സർട്ടിഫൈഡ് ഓർഗാനിക് തേനി ജില്ലയിലെ ഒന്നേ ഉള്ളൂ. തമിഴ്നാട്ടിലും വളരെ കുറവാണ്. ഈ വർഷം നമുക്ക് ഓർഗാനിക്കിന്റെ അവാർഡ് കിട്ടിയതാ ഗവൺമെന്റ്. ഞങ്ങൾക്ക് 3 വർഷമായിട്ട് മാൽഡീവ്സ് ഗവൺമെന്റ് ബെസ്റ്റ് ഈക്കോ ഹോംലി ഫാം എന്ന് പറഞ്ഞ് തരുന്നുണ്ട്. അവാർഡ് തരുന്നുണ്ട്. കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച ഞങ്ങളുടെ സാറ് MD ശ്രീലങ്കയിലോട്ട് പോവാം. അവിടെ നിന്ന് ഒരു അവാർഡ് കിട്ടും. ബെസ്റ്റ് ഈക്കോ ഫാമിന്റെ ഓർഗാനിക് ഫാമിന് അവര് നമുക്ക് കൂടെ തരുന്നുണ്ട്. ഇതിനകത്ത് മെയിൻ ഇത് ഓർഗാനിക് എന്ന് പറഞ്ഞപ്പോ തന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു 3 കിലോമീറ്റർ നമ്മള് വേറെ ചില കൃഷിയിടങ്ങളിൽ പാസ് ചെയ്ത് വരുന്നുണ്ട്. ആ വഴി വരുമ്പോ സ്മെൽ അടിച്ചിട്ട് അതെല്ലാം കെമിക്കലാ. ഞാനിപ്പോ പറയായിരുന്നു അവിടെ ചേച്ചി തക്കാളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചത്തക്കാളി. അപ്പൊ ഞാൻ ചുമ്മാ അതൊന്ന് കാണാൻ വേണ്ടി കയറി ചെന്നാ. തൊട്ടടുത്ത് ഈ മല്ലിയിലൊക്കെ ഇങ്ങനെ ലാമിനേഷൻ ചെയ്ത പോലെയാണ് നനഞ്ഞ് അങ്ങനെ മീൻസപ്പെട്ടിരിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കൈ പിടിക്കാൻ പറ്റില്ല. അത്രയും അവർക്കത് ശീലമായി കാണും. ശരിക്കും പറ്റത്തില്ല. പക്ഷെ അത് അതുകൊണ്ട് അടിച്ചെങ്കിലും അവർക്ക് കിട്ടുന്നുള്ളൂ. റിട്ടേൺസ് കിട്ടും. 60 ദിവസം 70 ദിവസം കൊണ്ട് മല്ലിയാവും. ലക്ഷങ്ങളാ കിട്ടുന്നത്. അങ്ങനെ ലക്ഷങ്ങളാ. 1 ഏക്കറിന് 2 ലക്ഷം 3 ലക്ഷം കിട്ടുന്ന സമയമുണ്ട്. ഓണ സമയം, പൊങ്കൽ സമയം. ഇവിടെ എന്തൊക്കെ കൃഷി? ഇവിടെ പറഞ്ഞാൽ ഈ 30 ഏക്കറിൽ 6000 മാതളം ഉണ്ട്. 1000 തെങ്ങ്. തെങ്ങ് അതിനകത്ത് ഇപ്പൊ മെയിൻലി ഇപ്പൊ നമ്മൾ ഇത് ഇതിനെ പോകുന്ന കരിക്കിനെ പോകുന്ന പോക്കിനെ ആകുന്നില്ല. കരിക്കിന് നല്ല ഡിമാൻഡ് ഉണ്ട്. കര ഒരു ഇത് തന്നെ 1.5 ലിറ്റർ വെള്ളം. 1 ലിറ്റർ 1.5 ലിറ്റർ വെള്ളം അതുപോലെ സൈസാ. താങ്ക് യു.
എത്ര വെള്ളാല്ലേ, നല്ല വെള്ളമാണല്ലോ. നല്ല വെള്ളമാണ്. ചുമ്മാ പറയല്ല കേട്ടോ, കുടിച്ചിട്ടും കുടിച്ചിട്ടും തീയുന്നില്ല, അത്രയും വെള്ളം. നിന്റെ പ്രത്യേകത ഇത്രയും കൂടുതൽ വെള്ളം നല്ല, അതൊന്നുമില്ല, ക്വാളിറ്റി ഫുൾ ഓർഗാനിക്. ഓർഗാനിക് അത് തന്നെ അല്ലേ? ഓ ഫുൾ ഓർഗാനിക്, നോ കെമിക്കൽ. നോ കെമിക്കൽ. ഒരു 600 മാവ് 800 മാവുണ്ട്. മാവിനകത്ത് പിന്നെ ഒരു പപ്പായ, ഒരു 600 പപ്പായ, അത് ഹൈബ്രിഡാണ്, റെഡ് ലേഡി എന്ന് പറഞ്ഞവരെയൊക്കെ. പഞ്ചകൈവ ജീവാമൃതം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് നാടൻ പശുവായിട്ടുള്ള കാസർഗോഡ് കുള്ളനും ചെറിയ പശുവാണ് അവിടെ, പാമ്പിനുണ്ട്. പിന്നെ വെച്ചൂർ പശുവുണ്ട്. ഇതിനകത്താണ് കോമിയമും, നമ്മൾ ഇത് പാലെടുത്ത് തൈരും, പിന്നെ നാലിപ്പൂവൻ പഴവും നെയ്യും, നാടൻ പശു നെയ്യ. ഇതൊക്കെ നമ്മളെ മിക്സ് ചെയ്യാം, മിക്സ് ചെയ്യാം 5 എണ്ണം, അതാണ് പഞ്ചകാവ്യ എന്ന് പറഞ്ഞ മിക്സ് ചെയ്ത് 30 ദിവസം വച്ചിട്ടാണ് പിന്നെ എടുത്ത് നമ്മൾ സ്പ്രേ ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് കംപ്ലീറ്റ്. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ അറിയുന്നില്ല എപ്പോഴാ വരുന്നത്. ആള് വരും, അവർ വന്ന് കയറി നോക്കുമ്പോൾ അറിയും, നമ്മൾ കെമിക്കൽ അടിച്ചിട്ട് അവർക്ക് അറിയാം. തോട്ടത്തിൽ കയറുമ്പോൾ അവർ കാണുമ്പോൾ ചിലഞ്ച് വില കാണും, ചില പക്ഷികൾ കാണും, ചില ബട്ടർഫ്ലൈസ് കാണും, അത് കാണുമ്പോൾ അവർക്കറിയാം ഓർഗാനിക്. അവരെ സർട്ടിഫിക്കറ്റ് തരുന്ന നമ്മളിത് എപ്പോൾ വരും, ഇൻസ്പെക്ഷൻ നടക്കും, ഇൻസ്പെക്ഷൻ നമ്മൾ അറിയത്. അവർ വരും, കയറി വരും, പോവും, കൊച്ചിയിൽ നിന്ന് വന്ന് നോക്കിയിട്ട് ഇത് എല്ലാ വർഷം എടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് 4 വർഷം കഴിഞ്ഞാണ് നമുക്ക് കിട്ടിയത്. കൃത്യമായ പരിശോധന നടത്തിയിട്ട് തന്നെയാണ് ഇവർ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഓർഗാനിക് ആണെന്ന് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഫാമാണിത്. ഇവിടെയുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ഫാം വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഗസ്റ്റുകൾ വരും ഇവിടെ വന്നിട്ട് പല രീതിയിൽ. ഒന്ന് നടന്നിട്ട് പോയിട്ട് ഫാം കാണിക്കും അല്ലെ, പിന്നെ ഒന്ന് ട്രാക്ടറിൽ പോയിട്ട് കാണിക്കും, പിന്നെ ഒന്ന് കാളവണ്ടിയിൽ പോയിട്ട് കാണിക്കുന്ന പരിപാടിയുണ്ട്, ജീപ്പിൽ പോകുന്ന പരിപാടിയുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്, പാലായിന്നും കുമിളിൽ നിന്നൊക്കെ ഉള്ളവരാണ്. അവർക്ക് ട്രാക്ടറിൽ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളും കാണിക്കാം, അവരുടെ കൂടെ പോയാണ്ട് നമുക്ക് ആ ഫാം വിസിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഫാമിൽ സന്ദർശകർക്ക് സുഗമമായി സഞ്ചരിക്കാനായി നിർമ്മിച്ച വഴിയിലൂടെ കാഴ്ചകളെ കണ്ട് കുറച്ച് സമയം ട്രാക്ടർ ഓടി നിറയെ മാതളച്ചെടികളുള്ള ഭാഗത്തെത്തി. മാതളം എന്ന് പറഞ്ഞാൽ ബഗ്വ വെറൈറ്റിയാണ്. ബഗ്വ ബഗ്വ എന്ന് പറയുന്നത് ഇതിന് ബഗ്വ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഒരു വെറൈറ്റി ആണത്. ഇതിന് ഒരു 350-400 ഗ്രാം വരും ഒരു കായ്. ഒരു കായ് കുറയത്തില്ല. ഈ വർഷം ക്ലൈമറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട്, മറ്റേ നമ്മുടെ സൈക്ലോൺ വന്നതുകൊണ്ട് പൂ ഇതായി പോയി, കുറഞ്ഞു പോയി. ഇല്ല കായ് ഇല്ലായി പോയി. ഇപ്പൊ പുതിയ ഒരു മരുന്ന് അടിച്ചിരിക്കുക, ഓർഗാനിക് മരുന്ന് അടിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ പിന്നെയാണ് ഇത് പൂത്തത്. പൂത്തത് ഇപ്പൊ സെക്കൻഡ്. പക്ഷെ ഇത് സീസൺ അല്ല, ഇപ്പൊ സീസൺ തീരേണ്ട സമയമായി. സാധാരണ നല്ല പീക്ക് സീസണില് ഫുൾ മരം മൊത്തം കായായിരിക്കും. ഓ നല്ല രസമായിരിക്കും. നല്ല രസമായിരിക്കും. ഏതാണ് ഇതിന്റെ സീസൺ ശരിക്കും? സീസൺ ഓഗസ്റ്റ് സെപ്റ്റംബർ തുടങ്ങി ഡിസംബർ വരെ പോകും. ജനുവരി വരെ പോയിക്കൊണ്ടിരിക്കും. ഒരുപാട് ഏരിയയിൽ മാതള കൃഷിയുണ്ട്. അപ്പൊ ഞാനിങ്ങോട്ട് വരുന്ന ദിവസം ഈ വഴി ചോദിച്ചപ്പോ ഗൂഗിൾ മാപ്പ് ഉണ്ടായിരുന്നു, ചുമ്മാ ഒരാളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു അണ്ണന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ പേര് വന്നതിനേക്കാളും അവർക്ക് അറിയുന്നത് മാതളത്തോട്ടാണോ ഇങ്ങോട്ട് ചോദിച്ചു. അങ്ങനെ ചോദിക്കത്തുള്ളൂ. മാതളത്തോട്ടം എന്നാണ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ഇതിനെ കുറിച്ച് പറയുന്നത്. അത് പേര് വരെ വീഴുന്ന രീതിയിൽ അത്രയും ഏരിയയിൽ മാതള കൃഷിയായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഇയറിൽ ആ സൈക്ലോൺ കാരണം ഇങ്ങനെ സംഭവിച്ചു പോയി. ഇപ്പോ ഇനി അടുത്ത വർഷം ശരിയാവുമായിരിക്കും. തീർച്ചയായിട്ടും അതിനുള്ള ഇതുണ്ട്, ക്ലൈമറ്റ് കണ്ടീഷൻ മാറി. പിന്നെ ഈ ഇത് മാത്രമേ ഉള്ളൂ തേനി ഡിസ്ട്രിക്റ്റില് മാതളത്തോട്ടായിട്ടുള്ളത്. 5000-6000 മാതളം ഉള്ളത്. ഇത് മാതളം 6000 തൈയുണ്ട്. ബാക്കിയെല്ലാം ചെറിയ തോട്ടങ്ങളാണ്.
നമ്മളിപ്പോ ട്രാക്ടർ റൈഡിന്റെ ഇടക്ക് ഇവിടെ നിന്ന് നിർത്തിയതാണ് ഇവർക്ക് ഫാം വിസിറ്റ് ചെയ്യാൻ വന്ന ഗസ്റ്റുകൾക്ക് ഈ ഫോട്ടോ എടുക്കാനും മാതളം കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇനി പോവാം. പിന്നീട് ഫാമിലെ ഒരു വലിയ ജലസംഭരണിയും രണ്ടാമത്തെ ഒരു ടവറും പിന്നെ ഹെർബൽ ഗാർഡനും ഉള്ള സ്ഥലത്തെത്തി. ആദ്യകാലത്ത് ഞങ്ങൾ വന്നപ്പോ ഇറിഗേഷൻ വേണ്ടി, വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി, കൃഷിക്ക് വേണ്ടി, കൃഷി ആവശ്യത്തിന് വേണ്ട, കൃഷി ആവശ്യത്തിന് വേണ്ട. ഇത് സൈസ് 40x40 ആണ്, പ്ലസ് 20 ഫീറ്റ് ഡെപ്ത് ആണ്. നോ, ഇപ്പൊ നമ്മൾ തൽക്കാലം കറണ്ട്, ഫ്രീ കറണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് ഗവൺമെന്റിൽ നിന്ന്. കിട്ടിയത് കൊണ്ട് നമ്മൾ ഇപ്പൊ ഇതൊരു ഫിഷ് ഫാം ആയിട്ട് യൂസ് ചെയ്യാം. എന്ത് മീനാണ് ഇതിനകത്ത്? കട്ടില എന്ന് പറഞ്ഞുണ്ട്, പിന്നെ റോഗ് എന്ന് പറഞ്ഞു, വൈകിട്ട് ഡാമിൽ ഫിഷറി ചെയ്യുന്ന മേടിച്ചു വന്നിരിക്കുന്നത്. 3 കിലോ മേടിച്ചിട്ടിരിക്കുക, അതിനകത്ത് 3000 കുഞ്ഞുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്നു, കുഴപ്പമില്ല. ഇപ്പൊ വെള്ളം യൂസ് ചെയ്യുന്നില്ല, അതിനുള്ള ഡ്രാഫ്റ്റ് സീസൺ വന്നെങ്കിലേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല, കുഴപ്പമില്ല, എല്ലാ ബോറിലും വെള്ളമുണ്ട്, ഇഷ്ടം പോലെ നമ്മള് ഡ്രിപ്പിൽ ഓടിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒലിവ് മരത്തിന് താഴെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ഓണർ MD ജെറുസലേം ചെന്നപ്പോ, പിൽഗ്രിമേജ് ചെന്നപ്പോ അവിടെ നിന്ന് കൊണ്ടുവന്ന മരമാണത്. രണ്ടെണ്ണം കൊണ്ടുവന്ന് ചെറുതായിട്ട്, ചെറുതായിട്ട് ഒരു വളരെ ചെറുതാണ്, ചുമ്മാ ഒരു 4-5 പോലും ഇല്ല. അതുകൊണ്ടെന്നാണ് പറഞ്ഞത്, എങ്ങനെ കൊണ്ടുവന്നത് അറിയില്ല, കൊണ്ടുവന്ന് പിടിപ്പിച്ചാണ്. കായില്ല, ഇതുവരെ ആയില്ല, കായില്ല. ഈ നമ്മുടെ ക്ലൈമറ്റിൽ വന്നിട്ടുണ്ട്, ഇന്ത്യൻ അവിടെ ഡ്രൈ സോയിൽ അല്ലേ. ഇതിവിടുത്തെ ഒരു ഹെർബൽ ഗാർഡൻ ആണ്. കുറച്ചു മുമ്പുണ്ടായ സൈക്ലോണും അതുപോലെയുള്ള കാലാവസ്ഥയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇത് കുറേ പ്രശ്നമായിട്ട് നശിച്ചുപോയി കുറേ ചെടികളൊക്കെ. പക്ഷെ ഇവരിത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫുൾ സെറ്റാവും. മുമ്പ് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു ഇത്രയും. മീൻസ് ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഇവിടെ എന്നാണ് പറയുന്നത്. പാർക്ക് ബെഞ്ച് പോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കുറേ സമയം ചിലവഴിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ കണ്ടോ, ചെടികളുടെ പേരെഴുതി വെച്ച ബോർഡിൽ ഓരോ നക്ഷത്രം കൂടി എഴുതിച്ചിട്ടുണ്ട്. അത്തം മാമ്പഴം, ചോതി നീർമരുത്, ചിത്തിര കൂവളം, വിശാഖം വയ്യങ്കത, ചതയം കടമ്പ, തിരുവോണം എരിക്ക്, ഇങ്ങനെ. ഞാനിപ്പോഴാണ് അറിയുന്ന സംഗതി, ഓരോ നാളുകൾക്കും ഓരോ മരങ്ങളും ഓരോ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട്. എന്റെ നാള് ഭരണിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ എന്റെ മരം നെല്ലിമരമാണ്. അപ്പൊ ഞാൻ ആ നെല്ലിമരം സംരക്ഷിക്കണമെന്നാണ് ഇത്ര അതിന്റെ വിശ്വാസപ്രകാരം. അങ്ങനെയൊക്കെ ഉണ്ട് ഇത്ര രസമാണല്ലോ അതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അതാണ് ഹെർബൽ ഗാർഡന്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഗസ്റ്റുകളോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ട്രാക്ടറിലുള്ള യാത്ര തുടരാം. ട്രാക്ടർ യാത്ര അവസാനിച്ചു. അതിഥികളിൽ സൈക്കിൾ സവാരി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഇവിടെ പല ടൈപ്പിലുള്ള കുറെ സൈക്കിൾസ് ഉണ്ട്. ഗോഡ്സൺ ഏത് ക്ലാസ് പഠിക്കുന്നു? 4th സ്റ്റാൻഡേർഡ്. അപ്പോൾ സൈക്കിൾ ഓടണോ? എടുത്തോ. അങ്ങനെ ഗോഡ്സൺ എന്ന ചാക്കോച്ചനും സംഘവും യാത്രയൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നീട് എൻ്റെ ഒരുപാട് പണ്ട് മുതലുള്ള ഒരു ആഗ്രഹം ഞാൻ അപ്പോൾ അങ്ങോട്ട് സാധിച്ചു. പിന്നെ ട്രാക്ടർ കൊണ്ടുപോയിട്ട് ഷ്രെഡറിൽ കടുപ്പിച്ചു.
ഈ മരങ്ങളുടെ കൊമ്പുകളും മറ്റുമൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി ഷ്രെഡ് ചെയ്ത് തരുന്ന ഒരു കിട് സാധനമാണിത്. ഇതിനകത്ത് മുള വെറൈറ്റി ഒരു 10-11 ടൈപ്പ് മുളയുണ്ട്. 11 ടൈപ്പ് ബാംബൂസ് ഉണ്ട്. ഇമ്പോർട്ടഡ് ഫ്രം ഫിലിപ്പൈൻസിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുണ്ട്. റെയർ ഐറ്റം ആയിട്ട് ഈറ്റ ബ്ലാക്ക് ഈറ്റ അതുണ്ട്. ഇത് വന്ന് ഇപ്പൊ നമ്മൾ കാണുന്നത് ബുദ്ധ ബെല്ലി എന്ന് പറയും. ബുദ്ധ സിറ്റിംഗ് പൊസിഷൻ ആയിട്ടുള്ളതാണ് ഈ കമ്പുകൾ കാണുന്നത്. സിറ്റിംഗ് പൊസിഷനിൽ യോഗ ടൈപ്പിൽ ഇരിക്കുന്നതാണ് ബുദ്ധ ബെല്ലി എന്ന് പറയുന്നത്. നമ്മൾ താഴത്തെ ഇത് കമ്പ് വെട്ടിവിട്ടതാണ്. ഇല്ലെങ്കിൽ സാധാരണ ഇതുപോലെ ഇങ്ങനെ കൈ നീണ്ടു നീണ്ടി ഇരിക്കും, ഇങ്ങനെ അനുസരിച്ചത് പോലെയാണ് ഇതിൻ്റെ. ഇത് ബുദ്ധ ബെല്ലി എന്ന് പറയുന്നത്. ഞങ്ങളിത് കമേഴ്ഷ്യലായിട്ട് നഴ്സറിയിൽ വിൽക്കുന്നുണ്ട്. വേറെ മഞ്ഞമുള പിന്നെ ലത്തി, പോലീസ് ലത്തി ലാത്തി 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 മുള പിന്നെ ഇത് തോട്ടി അതിനുള്ളതുണ്ട്. അത് ആ ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതുണ്ട്. പിന്നെ വേറെ ടൈപ്പ് വേറെ 5-6 വെറൈറ്റീസ് ഇങ്ങനെ 10-11 വെറൈറ്റീസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കാണുന്നത് ചന്ദന മരമാണ്. ഈ ഈ കാട്ടിനകത്ത് ചന്ദനമുണ്ട്, റോസ് വുഡ് ഉണ്ട്. ഇത് ഈ ഫാമിനകത്ത് ഒരു പ്രത്യേക ഏരിയ ഉണ്ടോ. കുറച്ച് കുറച്ച് ഭാഗം തിരിച്ചിട്ട് അവിടെ ഈ ഒരുപാട് മരങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 വർഷമായിട്ടുള്ള വെച്ചിട്ടുള്ളൂ. നമ്മൾ സാധാരണത്തേക്ക് ഈട്ടി, പ്ലാവ്, മാവ്, പിന്നെ അങ്ങനെ ഞാവല്, ഇങ്ങനെയുള്ള സാധാരണ മരങ്ങളും കാട്ടുമരങ്ങളും എല്ലാത്തരം മരങ്ങളും ഉണ്ട്. 1000 മുകളിൽ മരങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് അങ്ങനെ വളരാൻ വിട്ടേക്കാണ് വെച്ചിട്ട്. ഇത് ഒരു കാടാക്കി എടുക്കാനുള്ള പരിപാടിയാണ് ഭാവിയിൽ. കുറച്ച് വർഷങ്ങളെടുക്കും. അപ്പോൾ അങ്ങനെ ആയതിന് ശേഷം ഈ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈസിനെയും ബേർഡ്സിനെയൊക്കെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതായത് ബട്ടർഫ്ലൈസിനൊക്കെ സ്പെഷ്യലായിട്ടുള്ള ചില ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് അവയൊക്കെ ആകർഷിക്കാനും ബേർഡ്സിനൊക്കെ ആകർഷിക്കാനും ഭാവിയിൽ ബേർഡ് വാച്ചേഴ്സിനും ഒക്കെ ഫെസിലിറ്റി ഉണ്ടാകുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ മരങ്ങളായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ട്രീ ടോപ്പ് ഹൗസൊക്കെ പ്ലാൻ ചെയ്യാനുള്ള പരിപാടി ഉണ്ട്, ഒരു റിസോർട്ട് എന്നുള്ള ലെവലിലേക്ക് എത്തിക്കാൻ. അപ്പോൾ ഇതിപ്പോൾ വേണ്ട, പശുക്കൾ വരുന്നേണ്ടോ ഇവിടെ എല്ലാമാണ്. വെച്ചൂറ് അതുപോലെ കാസർഗോഡ് കുള്ളൻ ഇങ്ങനെയുള്ള പശുക്കളൊക്കെ അവിടെ വളർത്തുന്നുണ്ട്. ഇവിടെ ഈ നമ്മുടെ നാടൻ പശുവിൻ്റെ ചാണകം കൊണ്ട് നമ്മൾ സ്ലറി, ആ സ്ലറി മൂത്രം ഇങ്ങോട്ട് എടുത്തിട്ട് അത് മൂത്രം നമ്മൾ മരുന്നിനെടുക്കുക. ചാണകം മാനം എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് സ്ലറി വന്നിട്ട് ഇവിടെ വീണ് ബയോഗ്യാസ് ആയിട്ട് നമ്മുടെ ഗ്യാസ് വീട്ടിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ഉണ്ടാകും. തന്നെ എല്ലാം ഉണ്ടാകും. അപ്പം അതിൻ്റെ വേസ്റ്റ് അത് നമ്മുടെ വളരെ താഴെ കാണുന്ന ഇതിനകത്ത് പോകും. അവിടെ കാണുന്ന വേസ്റ്റ് അത് വളത്തിന് നമുക്ക് എടുക്കാം, മരുന്നിനടിക്കാനും സ്പ്രേ ഓർഗാനിക്കിന് വേണ്ടി ഉപയോഗിക്കും. ഇവിടെ നഴ്സറിയാണ്. അതായത് ഇവിടെ ഉള്ള ഫ്രൂട്ട്സിൻ്റെയും അതുപോലെയുള്ള ഓർണമെന്റൽ പ്ലാന്റ്സിൻ്റെയും ഒക്കെ ചെടികൾ, ചെറിയ തൈകൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഉള്ള നഴ്സറിയാണ്. പപ്പായ, അതുപോലെ സപ്പോട്ട, സീതപ്പഴം, ഈ പിന്നെ ഇങ്ങനെയുള്ള എല്ലാ ചെടികളുടെയും തൈ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ തെങ്ങിൻ്റെ തൈ ഉണ്ട്, അത് കിട്ടും. പിന്നെ മുളകളുണ്ടല്ലോ, മുളകളുടെ ഓരോ പീസാണല്ലോ വാങ്ങിക്കാൻ കിട്ടുക. അതുകൊണ്ട് ഇതിന് കുത്തിക്കഴിഞ്ഞാൽ വളർന്ന് വലുതായിക്കോളും. അപ്പോൾ അങ്ങനെയുള്ള പലതരം മുളകളുടെ പീസുകൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ ഈ നഴ്സറിയിലുള്ളത്. ഇത് കണ്ടോ, സെൻറ്റ് പീറ്റർ. ഞാനിവിടെ വന്നപ്പോൾ മുതൽ, ഫാമിനകത്ത് വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നതാണ്, ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോ ബോർഡുകളുണ്ട്. സെൻറ്റ് ജോർജ്, സെൻറ്റ് പീറ്റർ, ഇങ്ങനെ കുറേ പുണ്യാളന്മാരുടെ പേര് കാണുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഈ ഫാമിനെ ഇത്രയും ഏരിയനെ പലതരം പ്ലോട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട്. മാനേജ് ചെയ്യേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ പലതരം പ്ലോട്ടുകളാക്കി തിരിച്ചിട്ട് ഓരോ പ്ലോട്ടിനും ഓരോ പുണ്യാളൻ്റെ പേര് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പറയുമ്പോൾ ആ പ്ലോട്ടിൻ്റെ പേര് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, സെൻറ്റ് പീറ്ററിൽ ആണ് നഴ്സറി ഇരിക്കുന്നത്. നോ അങ്ങനെയൊക്കെ പറയാലോ, നഴ്സറി ഇവിടെ അല്ല കേട്ടോ, നഴ്സറി അപ്പുറത്താണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പുതിയ കുറച്ച് അതിഥികൾ വന്നു. അവർക്ക് കാളവണ്ടിയിൽ ഫാം ചുറ്റി കാണണമെന്ന് പറഞ്ഞു. നേരത്തെ ട്രാക്ടറിൽ പോയ അതേ വഴികളിലൂടെ കാളവണ്ടിയിൽ ഒരിക്കൽ കൂടി കറങ്ങി.
ചാടി ചുമ്മാ അത്രേ ഉള്ളു. ഞങ്ങളുടെ ഒരു കോഴി ഫാമാണ്. ഇതിനകത്ത് നാടൻ കോഴിയാണ് കൂടുതൽ വളർത്തിയിരിക്കുന്നത്. തമിഴ്നാട് കരിങ്കോഴി ഒത്തിരി ഉണ്ട്. തമിഴ്നാട് പോര് കോഴി എന്ന് പറയും ഇതിന് പോകുന്നത്. ചണ്ടക്കോഴി കത്തി വച്ച് കെട്ടി അത് ആ ടൈപ്പ് ഉണ്ട്. പിന്നെ സാധാരണ നാടൻ കോഴി മുട്ടക്കോഴി പോലെ ഇതൊരു ഇന്ത്യൻ ബ്രീഡ് കാണിക്കാനാണ് ഇത് വെച്ചത്. ഞങ്ങളെല്ലാം നാടനാണ് വെച്ചിരിക്കുന്നത്. ഓർഗാനിക്കായി കാണിക്കുമ്പോൾ അതിനുള്ളതിന് വേണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ അത് കരിങ്കോഴി കൂടുതലുണ്ട്. പിന്നെ വാത്തുണ്ട്, സ്വാണുണ്ട്, അതുപോലെ പിന്നെ ഗിനിക്കോഴിയുണ്ട്, ടർക്കി കോഴിയുണ്ട്. ഇതാണ് കുറച്ച് കാണാൻ പിള്ളേർ കൊച്ചു പിള്ളേർക്കെല്ലാം കാണാൻ അവർക്ക് വിസിറ്റേഴ്സിനെ കാണാൻ കയറാനും ഇരുന്ന് ചുറ്റി കാണാനൊരു നല്ലൊരു എക്സ്പീരിയൻസ് അവർക്ക്. അങ്ങനെ ഒരു ഇതാണ് ഈ ഫാം. അവർ പോയപ്പോഴേക്കും പുതിയ സംഘം വന്നു. ഫാം വിസിറ്റ് ചെയ്യാൻ ഇവിടെ നിരവധി പേര് വരുന്നുണ്ട്. പോകുമ്പോൾ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും മറ്റുമൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യാം. കൂടാതെ ഇതാണ് ഇവിടെ അതിഥികൾക്ക് താമസിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള ഫാം സ്റ്റേ കോട്ടേജുകൾ. നിശ്ചിത നിരക്കിൽ ഫാമിനകത്ത് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് താമസിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫാം അത്യാവശ്യം വിസിറ്റ് ചെയ്ത് കണ്ടു. ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തിനൊക്കെയാണ് ആളുകൾ ഇവിടെ വരുന്നതെന്നും ഇവിടെ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാനും അനുഭവിക്കാനും പറ്റുമെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു പ്രധാനപ്പെട്ട ആളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ഇദ്ദേഹമാണ് ഈ ഫാമിൻ്റെ മാനേജർ ജോസേട്ടൻ. ജോസ് അല്ലേ? എവിടെ വീട്? തൊടുപുഴ. ആ, തൊടുപുഴയിലെ ജോസേട്ടനാണ് ഇപ്പം ഫാം മാനേജ് ചെയ്യുന്നത്. ഇവിടെ ആരൊക്കെയാണ് സാധാരണ വിസിറ്റ് ചെയ്യാറുള്ളത്? ആർക്ക് വന്നാലാണ് ഇവിടെ ഉപകാരപ്പെടുന്നത്? സാധാരണ വരുന്നത് ഇവിടെ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരും എറണാകുളം പോലുള്ള തിരുവനന്തപുരം പട്ടണത്തിൽ താമസിക്കുന്നവരും ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ട് പട്ടണവുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്നവരുമാണ് ഇവിടെ അധികം വരുന്നത്. പിന്നെ പ്രവാസി മലയാളികൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള മലയാളികൾ, ഹിന്ദിക്കാർ, ബോംബെക്കാർ, അങ്ങനെ നോർത്ത് ഇന്ത്യൻസ് ധാരാളം വരാറുണ്ട്. സ്റ്റേ ചെയ്യാൻ വരാറുണ്ട്. അവരൊന്നും സ്റ്റേ ചെയ്തിട്ട് പോവുകയുള്ളൂ. പിന്നെ ഈ പ്രദേശം ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ ഈ അടുത്ത പ്രദേശങ്ങളിലെ തേക്കടി പാഞ്ചാലിമേട്, ഇവിടെ മുതിരിത്തോപ്പുണ്ട്. അപ്പൊ ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് ദിവസം വരെ കറങ്ങാൻ പോകാം. പിന്നെ വിദേശീയര്, വിദേശീയർ ധാരാളമായിട്ട് വരാറുണ്ട്. വിദേശീയർ വന്നു കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കറങ്ങി തിരിക്കും, അങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്യാറുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് വരുന്നുണ്ട്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസ്, ഓർഗാനിക് ഫാമിംഗ്, അതിന്റെ വളർച്ചകൾക്കിനെ സംബന്ധിച്ച് എന്തെല്ലാം മനുവറാണ് അതിന് കൊടുക്കുന്നത്, അതിന്റെ ടൈമിംഗ് എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കുന്നതിന് വേണ്ടിട്ട് ധാരാളം ബാച്ച് ബാച്ചായിട്ട് കുട്ടികൾ വരാറുണ്ട്. കമ്പത്തിനും കുമ്മിളിക്കും ഇടയിലുള്ള ഹാർവസ്റ്റ് ഫ്രഷ് ഫാം എന്ന ഓർഗാനിക് ഫാമിന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഫാം വിസിറ്റ് ചെയ്യാനായിട്ട് വരാം. ഇവിടുന്ന് ഭക്ഷണമൊക്കെ കിട്ടും, അതിനൊക്കെ ഓരോ പ്രത്യേകതരം പാക്കേജസ് ആണ്. ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെലിഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാ കാര്യങ്ങളും വിളിച്ച് അന്വേഷിച്ചിട്ട് മാത്രം ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ വരിക. ഫാം വിസിറ്റ് ചെയ്യാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം, ഓർഗാനിക് ഫാമിങ്ങിൻ്റെ രീതികൾ എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഫാമിലിക്ക് ഒരേ സമയം സ്റ്റേ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഗെറ്റ് ടുഗദർ ഒക്കെ നടത്തണമെങ്കിൽ, ഇപ്പോൾ കോളേജിൻ്റെ ഒക്കെ ഗെറ്റ് ടുഗദർ ഒക്കെ നടത്തണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഫുഡൊക്കെ ഇവിടെ കിട്ടും, അതിനൊക്കെ ഓരോരോ പാക്കേജസ് ആണ്. ഡീറ്റെയിൽസ്, അതിൻ്റെ പ്രൈസ് സംബന്ധമായ വിവരങ്ങളെല്ലാം ഫോണിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് മാത്രം വരിക. പിന്നെ ഒരു ടൂറിസ്റ്റ് മൂഡിൽ വരേണ്ട സ്ഥലമല്ല കേട്ടോ, ഒരു ഫാം കാണാൻ അതിനുള്ള താല്പര്യമുള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും ഉപകാരപ്പെടുക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ്, പൊമഗ്രനേറ്റ്, മാതള നാരങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓരോരോ സീസണിലും ഏതാണോ ഇവിടെ അവൈലബിൾ ആകുന്നത് അതൊക്കെ വാങ്ങിയിട്ട് പോകാൻ പറ്റും. ഇളനീര്, ഞാൻ നേരത്തെ ഇളനീര് കുടിച്ചു വിടുന്നത്, എന്ത് ടേസ്റ്റാണെന്നറിയോ? അതുപോലെ തന്നെ അത് തീരുന്നില്ല, അത്രയും വാട്ടർ കണ്ടൻറ്റാണ് അതിനകത്ത്, വെള്ളം ഒരുപാടുള്ള ഇളനീരാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ്. വേറെ എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഇതിൻ്റെ ടെലിഫോൺ നമ്പർ, ഇവിടുത്തെ ഫാമിൻ്റെ ടെലിഫോൺ നമ്പർ, ഞാൻ ടെലിഫോൺ നമ്പറും ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽസും മാപ്പും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ട് മാത്രം വരിക ഇങ്ങോട്ട് വരുന്നവർക്ക്. വിളിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ, കാരണം ഇതിൻ്റെ ഗേറ്റ് എപ്പോഴും അടഞ്ഞു കിടക്കായിരിക്കും.
ഇവിടെ വരുന്ന ഗസ്റ്റ് വരുമ്പോൾ മാത്രമേ തുറക്കുകയുള്ളൂ. ഇങ്ങനെ സംവിധാനമാണ്. ഈ ഭാഗം ഒരു ഒരു വില്ലേജ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം വില്ലേജ് എന്ന് പറയുന്നത് കുറേ ആൾക്കാർ വീടൊക്കെ വെച്ച് താമസിക്കണ്ടേ, ഒരു ഫോറസ്റ്റ് ഏരിയയാണിത്. ഞാൻ ലൊക്കേഷനൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്, അതാണ് ഹാർവെസ്റ്റ് ഫ്രഷ് ഫാമിൻ്റെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ഫ്രൂട്ട് റെക്കോർഡ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. താങ്ക് യു.